ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയറും ചെയ്യുക. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇപ്പോൾ സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചർച്ചകൾ നടക്കുകയാണെങ്കിലും ഒരു മാസങ്ങൾക്ക് മുമ്പേ അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് 9, 10, +1, +2 എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ മുഖ്യമന്ത്രിയായാലും വിദ്യാഭ്യാസ വകുപ്പായാലും പറയുന്നതൊക്കെ 10th+2 വിദ്യാർത്ഥികൾക്ക് ജനുവരിയിൽ, ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഏപ്രിൽ, മെയ്യിൽ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിനെയും +1നെയും ഇപ്പോൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാര്യം ഇന്ന് എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ട്യൂഷൻ സെൻ്ററിൽ പോയി ക്ലാസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ എക്സാമുകൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു കുട്ടി തന്ന മറുപടി എന്ന് പറയുന്നത്, സാർ ഞാൻ 9ാം ക്ലാസ് ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് സാറിന് അറിയാം. പക്ഷേ എൻ്റെ ഒരു ഇത്താത്ത ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇത്താത്തയോട് കൂടി SSLC പഠിക്കുന്നത്. കാര്യം എന്തായാലും 9ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തിയാലും ഇല്ലെങ്കിലും 10ലേക്ക് ജയിപ്പിക്കും എന്നുള്ളൊരു ധാരണയിലാണ് സർക്കാർ വരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ചെയ്യുന്നത് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ 10ാം ക്ലാസ് പഠിക്കുന്ന ഇത്താത്തയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് വായിച്ചെടുക്കുക, ഇത്താത്തയുടെ കൂടെ ക്ലാസ്സുകൾ കാണുക എന്നാണ് മറുപടി ഉണ്ടായിരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇന്നലെ രാത്രി, സ്റ്റീവ് സെബാസ്റ്റ്യൻ തൃശ്ശൂർ എന്ന് പറയുന്ന +1 പഠിക്കുന്ന പയ്യൻ ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം ഞാൻ ഓൺലൈൻ ഉണ്ടാവുന്നത് ഫ്രീ ആയിട്ട് ഉണ്ടാവും എന്നുള്ള ചെറുപ്പക്കാരൻ അറിയാം. അപ്പോൾ എനിക്ക് മെസ്സേജ്, സാറേ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, കാര്യം ഇപ്പോൾ വിക്ടേഴ്സ് വഴി വളരെ പെട്ടെന്നാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. പിന്നെ ക്ലാസ് ഗ്രൂപ്പുകളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഓഡിയോസുകൾ 2-3 മിനിറ്റുള്ള ഓഡിയോസുകൾ ചെറുപ്പ ഇട്ടുകൊണ്ട് കഴിഞ്ഞിട്ട് ആ പാഠം തീർക്കാൻ പോകുന്ന, അതായത് തീർക്കൽ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല, സാർ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, സാറേ ഇപ്പോൾ +1ലെ എക്സാം നടത്താനുള്ള സാധ്യത ഉണ്ടോ, ഞങ്ങളെ നേരെ +2ലേക്ക് ജയിപ്പിക്കാനല്ലേ സാധ്യതയുള്ളൂ, അപ്പോൾ ഞാൻ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് വിദ്യാർത്ഥികൾ, അതായത് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും പിന്നെ +1 പഠിക്കുന്ന കുട്ടികളും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, നിലവിൽ 9ാം ക്ലാസ്സിൻ്റെയും +1കാരുടെയും പരീക്ഷകൾ നടത്താൻ കഴിയുമോ എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനും സംശയമാണ്. എങ്കിലും മാക്സിമം നടത്താനുള്ളൊരു പ്ലാനിങ് തന്നെയാണ്. പക്ഷേ പരിഗണനയിലുള്ളത് +1 വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ മെല്ലെ സാവധാനം നടത്തിയാൽ മതി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലുള്ള ഒരു കാര്യം. പക്ഷേ അത് എത്രത്തോളം അത് ആപ്ലിക്കേബിൾ ആണ്, എത്രത്തോളം അത് വിദ്യാർത്ഥികൾ അതിനോട് യോജിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാര്യം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ മറുപടികളും അതോടൊപ്പം തന്നെ ഇവരുടെ പരീക്ഷകൾ നടത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. വളരെ സാവധാനം നടത്തുകയാണെങ്കിൽ എന്തായാലും ഏപ്രിൽ മെയ് കഴിഞ്ഞ ഉടനെ ജൂണിൽ തന്നെ ഇവർക്ക് +2 ക്ലാസ്സുകൾ തുടങ്ങും. ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് +2 ക്ലാസ്സുകൾ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ +2 പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ +1 പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുമോ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ക്രിട്ടിക്കൽ ആവുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മാർച്ചിൽ SSLCക്കാരുടെയും അതോടൊപ്പം തന്നെ +2ക്കാരുടെയും പരീക്ഷകൾ നടത്തി അവരെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഏപ്രിൽ ഇലക്ഷൻ കഴിഞ്ഞ് മെയ്യിൽ +1ക്കാരുടെ പരീക്ഷ നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം അന്തിമമാണ് എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ആ തീരുമാനം വരുന്നത് നമ്മുടെ ഡിസംബറിൽ ഇലക്ഷന് ശേഷമുള്ള കോവിഡ് റേറ്റുകളുടെ കണക്കുകൾക്ക് പ്രകാരമാണ്, അല്ലെങ്കിൽ കണക്കുകൾ അനുസരിച്ചിട്ടാണ് ആ ഒരു കാര്യം വിശദമാക്കാൻ കഴിയുള്ളൂ. ഞാൻ സമയം വളരെ സ്പീഡിൽ പറയുന്നത്, ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് കൂടുമ്പോൾ വളരെ ബോറായി തോന്നുന്നു, അതുകൊണ്ടാണ് ലെങ്ത് വളരെ കൂട്ടുന്നത്. പക്ഷേ ഇൻഫോർമേറ്റീവായി ചെയ്യുമ്പോൾ ലെങ്ത് കൂടി പോകുന്നതാണ്, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടിയായാലും +1ലെ കുട്ടിയായാലും, ആദ്യം 9ാം ക്ലാസ്സിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നല്ലത്, ഞാനൊരു സ്റ്റുഡൻ്റായിട്ടാണെങ്കിൽ, ഞാനിപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്, 10ാം ക്ലാസ്സിലെ സിലബസ് ഒന്ന് പഠിക്കുക. എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ സഹായിക്കുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ടീച്ചർ നിങ്ങളെ സഹായിച്ചിരിക്കും. 10ാം ക്ലാസ്സിൻ്റെ സിലബസ് 9 പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിൻ്റെ സിലബസ് ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്, 9ാം ക്ലാസ്സിൻ്റെ എന്തെല്ലാമാണ് കൂടുതലായിട്ടും 10ാം ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ളത്, കാര്യം ചില ഭാഗങ്ങളൊക്കെ ജനറലായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും, അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് 9ാം ക്ലാസ്സിൻ്റെ പല ഭാഗങ്ങളും തുടർച്ചയായിട്ട് 10ാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന റിഡോക്സ് റിയാക്ഷൻ, ആ ഒരു ഭാഗം +10ാം ക്ലാസ്സിൽ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബേസ് ഉണ്ടാവുകയും 10ാം ക്ലാസ്സിൽ പിന്നെ പഠിപ്പിക്കുമ്പോൾ, അല്ലെ വിക്ടേഴ്സ് വഴിയുള്ള ക്ലാസ്സുകളോ സ്കൂൾ വഴിയുള്ള ക്ലാസ്സുകളൊക്കെ കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്തിട്ട് നമ്മുടെ മാർക്കുകളൊക്കെ നല്ല സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് 10ാം ക്ലാസ്സിലെ സിലബസുകൾ മനസ്സിലാക്കുക. ആ 10ാം ക്ലാസ്സിലെ സിലബസുകളിൽ നിന്ന് ഏതൊക്കെ സിലബസുകളാണ് 9ാം ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പാഠത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ
ഗ്രഹങ്ങളാണ് വരുന്നത് എന്നുള്ളത് പല സയൻസ് വിഷയങ്ങളിലുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി സോഷ്യൽ ഈ വിഷയങ്ങളുടെ സിലബസുകൾ നിങ്ങൾ പത്താം ക്ലാസ്സിലുള്ളത് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങളുമായി ക്രോഡീകരിച്ച് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ ആ ഒരു പാഠം കംപ്ലീറ്റ് അല്ല ആ പാഠത്തിൽ ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സും പഠിക്കാം പത്താം ക്ലാസ്സും പഠിച്ച് കിട്ടുകയും ചെയ്യും. ആ ഒരു കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ട്രിക്ക് മാത്രമാണ്. ഞാൻ ഇന്ന് ഒൻപതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നടത്തിയില്ലെങ്കിൽ പത്താം ക്ലാസ് പഠിച്ചതിന് തുല്യമാണ്. എക്സാം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവുള്ള മാർക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇനി പ്ലസ് വണ് പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാര്യം പ്ലസ് വണ്ണിൽ പരീക്ഷ നടത്തുന്നുണ്ടോ, ഇനി എന്നാണ് നടത്തുന്നത് എന്നൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ പ്ലസ് വണ്ണുകാർ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. നിലവിൽ വിക്ടേഴ്സ് ക്ലാസ്സിനെ ഫോളോ ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം വിക്ടേഴ്സ് ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നതിൻ്റെ കാര്യം, മലയാളം മീഡിയം പഠിച്ച് വന്ന കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടീച്ചേഴ്സാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓഡിയോസുകൾ തുരുതുര അയച്ചിട്ട് അതൊക്കെ റെഡി ആണല്ലോ പഠിച്ച്, അതായത് കുട്ടികൾ പഠിക്കുന്നില്ല പക്ഷേ അവരെ കൊണ്ട് ഒരു ഓക്കെ സാർ ഓക്കെ റെഡി സാർ എന്ന് പറഞ്ഞിട്ട് കുട്ടികളും അത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. കുട്ടികളും വളരെ നിസ്സാരമാക്കിയിട്ടാണ് പ്ലസ് വണ്ണിലെ ക്ലാസ്സുകൾ കാണുന്നത് എന്നുള്ള ഒരു മെസ്സേജ് അറിയാൻ കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ എങ്ങനെയെങ്കിലും പ്ലസ് വണ്ണിൻ്റെ നിങ്ങളുടെ ഒരു കഴിവിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അത് എത്രത്തോളം പെട്ടെന്ന് നിങ്ങളുടെ കാര്യം ഒരു അന്തിമമായിക്കൊണ്ട് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എന്ന് നടക്കും, എപ്പോൾ നടക്കും, സിലബസുകൾ വെട്ടിക്കുറയ്ക്കോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അന്തിമമായ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഞാനും കൈ താത്തുകയാണ്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനെ ഫോളോ ചെയ്യുക മാക്സിമം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക, സർക്കാരിനെ കുറ്റം പറഞ്ഞിരിക്കാതെ. എന്തെങ്കിലുമൊക്കെ മാറുമെന്ന് വിചാരിക്കുക. എപ്പോൾ വേണമെങ്കിലും കോവിഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. ഡിസംബറിന് ശേഷം കോവിഡിൻ്റെ രണ്ടാം വരവാണ് വരുന്നത് എന്നുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ടെൻത്തും പ്ലസ് ടു തുറക്കാതെ അവർ വീണ്ടും ഓൺലൈനിലേക്ക് വരും. അപ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. തീർച്ചയായും നമുക്ക് ഒരു നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മറ്റു വർത്തമാനങ്ങളൊന്നുമില്ല. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.